ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഓൺലൈൻ ക്ലാസ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ കുട്ടികളും ഓൺലൈൻ ക്ലാസ്സൊക്കെ കണ്ടല്ലോ അല്ലേ. ഇന്ന് വഴിവിളക്ക് എന്ന യൂണിറ്റാണ് മലയാളത്തിൽ എടുത്തിട്ടുള്ളത്. വഴിവിളക്ക് എന്ന യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ എഴുതിയ ഒരു കവിതയാണ്. അതിൻ്റെ രണ്ട് വരിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ലോകമേ തറവാട്, തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്നാണ് ആ വരികളിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ലോകം ഒരു വലിയ തറവാടാണ്. അവിടെ ചെടികളും പുല്ലുകളും പുഴുക്കളും അങ്ങനെ എല്ലാം നമ്മുടെ കുടുംബക്കാരാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ ടീച്ചർ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമി മനുഷ്യന് മാത്രമുള്ളതല്ല, ഇതേപോലെയുള്ള ചെടികൾക്കും പുഴുക്കൾക്കും പുല്ലുകൾക്കും അതേപോലെ മൃഗങ്ങൾ, പക്ഷികൾ, പൂമ്പാറ്റകൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അല്ലേ. നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങളിലെല്ലാം തന്നെ ഈ പ്രകൃതിയായിട്ടുള്ള ഈ സ്നേഹം അദ്ദേഹം കാണിക്കാറുണ്ട്. പ്രകൃതിയിലെ എല്ലാത്തിനും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്നുള്ളത്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നു, ലോകമെന്ന തറവാട്ടിൽ കുടുംബക്കാരായി മറ്റാരെല്ലാം ഉണ്ട്? ലോകമെന്ന തറവാട്ടിൽ കുടുംബക്കാരായി മറ്റ് ആരെല്ലാം ഉണ്ട്? ചെടികൾ, പുല്ലുകൾ, പുഴുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, പൂവുകൾ, പൂമ്പാറ്റകൾ, മരങ്ങൾ, വള്ളികൾ എന്നുവേണ്ട ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും മരങ്ങളും ചെടികളും നമ്മുടെ കുടുംബക്കാരാണ്. അടുത്തതായിട്ട് സ്നേഹം എന്ന കവിതയാണ് ടീച്ചർ എടുത്തിട്ടുള്ളത് അല്ലേ. അതിൻ്റെ വ്യത്യസ്ത ഈണവും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കേൾക്കേണ്ടായി. ഈ ഭൂമിയിൽ പിറന്നതിന് ശേഷം ആദ്യമായി സ്നേഹിച്ചത് ആരെയൊക്കെയാണ് എന്നാണ് കുട്ടി ഇവിടെ പറയുന്നത്. അത് പിന്നെ മീകളിൽ ചുണ്ടു ചേർത്തൊരെന്നമ്മയെ എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ മീകളിൽ ഉമ്മ വെച്ച അമ്മയെ അല്ലേ. എല്ലാ കുഞ്ഞുങ്ങളും ആദ്യമായി സ്നേഹിക്കുന്നത് അവരുടെ അമ്മയെയാണ്. അതേപോലെ കുറച്ച് വലുതാകുമ്പോൾ കവിതകൾ ചൊല്ലി പഠിപ്പിച്ച അച്ഛനെ, അല്ലെങ്കിലും ചെറുതാകുമ്പോഴും കുട്ടികൾക്ക് അച്ഛന്മാർ പാട്ടുപാടി കൊടുക്കാറുണ്ട്. അമ്മ പാട്ടുപാടി കൊടുക്കും അല്ലേ, മുത്തശ്ശിമാരുണ്ടെങ്കിൽ അവർ. അപ്പോൾ ഇവിടെ പറയുന്നത് കവിതകൾ ചൊല്ലി പഠിപ്പിച്ച അച്ഛനെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ നല്ലതും ചീത്തയും വേർതിരിച്ച് പഠിപ്പിച്ച ഗുരുനാഥനെയുമാണ് കുട്ടി ആദ്യമായിട്ട് സ്നേഹിച്ചത് എന്നാണ് കവിതയിൽ പറയുന്നത്. അതിനുശേഷം എന്തിനെയൊക്കെയാണ് കുട്ടി ആദ്യമായി സ്നേഹിച്ചത് എന്ന് പറയുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് ആരെയൊക്കെയാണ് കുട്ടി ആദ്യമായി സ്നേഹിച്ചത് എന്നാണ്. ചുവടു താങ്ങി തുണച്ചൊരീ മണ്ണിനെ, അതായത് കുട്ടികൾ കാല് വെച്ച് നടക്കുമ്പോൾ, ആ നടക്കുമ്പോൾ എവിടെയാണ് നമ്മൾ ചവിട്ടുന്നത്? മണ്ണിലാണ് അല്ലേ. ചുവടു താങ്ങി തുണച്ചൊരീ മണ്ണിനെ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നടക്കാൻ പഠിപ്പിച്ച ഈ ഭൂമി, അതിനെയാണ് കുട്ടി ആദ്യമായിട്ട് സ്നേഹിച്ചത്. പിന്നെയോ, പിറവിയോടത്തു കണ്ട നഭസ്സിനെ, പിറന്ന അന്നു മുതൽ കാണുന്ന ആകാശത്തിനെ. ഇപ്പം മണ്ണിനെ, ആകാശത്തിനെ, പിന്നെ മധുരമൂറും മനുഷ്യ വജസ്സിനെ. വജസ്സ് എന്ന് പറഞ്ഞാൽ വാക്കാണ്. നഭസ് ആകാശം, വജസ് വാക്ക്. അപ്പോൾ മധുരമൂറുന്ന മനുഷ്യൻ്റെ വാക്കുകളെയാണ് ഇഷ്ടം, അല്ലാതെ ചീത്ത വാക്കുകൾ ഇഷ്ടമല്ല, സ്നേഹിച്ചിട്ടില്ല. പിന്നെ കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ, കിളികളുടെ ശബ്ദത്തിന് വളരെയധികം ഭംഗിയുണ്ട് അല്ലേ. മനോഹരമായ സംഗീതം, അതാണ് മുഗ്ധരാഗം എന്ന് പറയുന്നത്. കുളിരു ചൂടുന്ന സുപ്രഭാതത്തിനെ, ഇപ്പോൾ കുളിരു ചൂടുന്ന പുലർക്കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു ചെറിയ ഒരു തണുപ്പുണ്ടാകും അല്ലേ, അതിനെയാണ്
ഇവിടെ പറയുന്നത്. ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യ, സന്ധ്യയ്ക്ക് ഒരു ചുവപ്പ് നിറം നമ്മൾ കാണാറുണ്ട് അല്ലേ. അസ്തമയ സൂര്യൻ്റെ ആ സമയത്ത് തന്നെ സന്ധ്യയ്ക്ക് ആകാശം ചുവക്കാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് പ്രത്യേക ഒരു വെളിച്ചമാണ് ഉള്ളത്. ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ, ഭൂമിയിലെ ഇരുട്ട് മാറ്റുന്ന സൂര്യനെ, അഴകിൽ മുങ്ങിയോരിന്ദ്രധനുസ്സിനെ, അഴകിൽ മുങ്ങിയ ഇന്ദ്രധനുസ്സിനെ, അതേപോലെ തന്നെ അലിവു കാട്ടുന്ന കാർമേഘപാളിയെ. ഇന്ദ്രധനുസ് എന്താണ്? മഴവില്ല് അല്ലേ. അഴകിൽ മുങ്ങിയ മഴവില്ലാണ്, അത്രയും ചന്തമുണ്ട് മഴവില്ലിനെ കാണാൻ അല്ലേ. ഇന്നലെ നിങ്ങളൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള മഴവില്ല്, തെളിഞ്ഞ നല്ല കളർ, എല്ലാ കളറും തെളിഞ്ഞ് കണ്ട മഴവില്ല് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ദ്രധനുസ്സിനെ, അലിവ് കാട്ടുന്ന കാർമേഘപാളിയെ. കാർമേഘം എന്ത് അലിവാണ് കാണിക്കുന്നത്? കാർമേഘത്തിൽ നിന്നാണ് നമുക്ക് മഴ ലഭിക്കുന്നത്, ആ അലിവ് അതാണ് മഴ. നിഴൽ നിരത്തുന്ന നിശബ്ദരാത്രിയെ, നിഴൽ നിരത്തുന്ന, നിഴലുകൾ കൂടുതലുണ്ടാകും രാത്രി കാലത്ത്, അതാണ് നിഴൽ നിരത്തുന്ന നിശബ്ദരാത്രിയെ. അങ്ങനത്തെ രാത്രിയെയും കുട്ടിക്ക് സ്നേഹമാണ്. അഴലകറ്റുവാനെത്തും പകലിനെ, അഴൽ എന്ന് പറഞ്ഞാൽ ദുഃഖം, ദുഃഖം അകറ്റാൻ വേണ്ടി എത്തുന്ന പകലിനെയും കുട്ടിക്ക് സ്നേഹമാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അവൻ്റെ അനുഭവങ്ങളിൽ നിന്നും അവൻ സ്നേഹിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് സ്നേഹം എന്ന കവിത, കിളിമാനൂർ രമാകാന്തൻ എഴുതിയ സ്നേഹം എന്ന കവിത. കണ്ടെത്താം പറയാം, അമ്മ അച്ഛൻ ഗുരുനാഥൻ എന്നിവരെങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത്? എങ്ങനെയാണ് അമ്മ കുട്ടിയെ വളർത്തിയത്? അമ്മ സ്നേഹിച്ചും ഓമനിച്ചുമാണ് കുട്ടിയെ വളർത്തിയത്. അച്ഛൻ കവിതകൾ ചൊല്ലിക്കൊടുത്ത് കുട്ടിയെ വളർത്തി. ഗുരുനാഥൻ ശരിയായ വഴി കാട്ടിക്കൊടുത്തുകൊണ്ടാണ് കുട്ടിയെ വളർത്തിയത് അല്ലേ. അടുത്തത്, പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത്? ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ, കുട്ടി മണ്ണിനെ സ്നേഹിച്ചു. മണ്ണ്, നഭസ്, ആകാശം, മനുഷ്യൻ്റെ വാക്കുകളെ, കിളികളുടെ മുഗ്ധരാഗത്തിനെ, സുപ്രഭാതത്തിനെ, സന്ധ്യയെ, സൂര്യനെ, ഇന്ദ്രധനുസ്സിനെ, കാർമേഘപാളിയെ, നിശബ്ദരാത്രിയെ, പകലിനെ, ഇതിനെല്ലാം കുട്ടി, ഈ ഇതിൻ്റെയൊക്കെ അനുഭവങ്ങളെയും കുട്ടി സ്നേഹിച്ചു. നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏത്? ചുവടു താങ്ങി തുണച്ചൊരീ മണ്ണിനെ, ഈ വരികളാണ് കുട്ടിയെ നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ.